നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ആഗ്രഹം എന്താണോ അതാണ് നമ്മുടെ യഥാർത്ഥ സ്വപ്നം. അത് പറഞ്ഞത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ തെരുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെരുപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ, സർ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി, നിങ്ങളുടെ വീടിന് മുമ്പിൽ വെച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും പറ്റില്ല എന്ന് പറയുമോ? ഇല്ല അല്ലേ. പക്ഷെ അതിന് പകരം നമ്മളൊരു ഡെഡ് ബോഡിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ? സർ, ഈ ഡെഡ് ബോഡി കുറച്ചു നേരം നിങ്ങളുടെ വീടിന് മുമ്പിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല. മരണശേഷം ഒരു ചെരുപ്പിന് കിട്ടുന്ന വില പോലും ഒരു മനുഷ്യന് കിട്ടില്ല. ജീവനുള്ളതുവരെയാണ് നമുക്ക് വിലയുള്ളൂ. ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ പേര് മാത്രമേ അവശേഷിക്കൂ. ആ പേരിന്റെ വില എത്രയായിരിക്കണമെന്ന് അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഈ ലോകത്തിൽ മൂന്ന് തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. ഒന്ന്, ജനിച്ചു മരിച്ചവർ. അവർ ജനിച്ചു മരിച്ചു, ആരും അറിയില്ല. രണ്ടാമതായി വരുന്നത് ജീവിച്ചു മരിച്ചവർ. ഇവരൊക്കെ വെറുതെ പാവകളെ പോലെയാണ്, കാണാനൊക്കെ ചന്തമുണ്ടാവും, പക്ഷെ ലൈഫ്. പിന്നെ മൂന്നാമതായി വരുന്നത് മരിച്ചു ജീവിച്ചവർ. ലോകത്തിൽ നല്ലവരുമുണ്ട്, ദുഷ്ടന്മാരും ഉണ്ട്. ദുഷ്ടന്മാരെ കുറിച്ച് നമ്മളെന്തിനാലോചിക്കുന്നത്? നല്ലവരായിട്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ടാവും. നമ്മുടെ നാടിന് വേണ്ടി ജീവൻ പോലും പണയം വെച്ച് പോരാടിയവർ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. യുവാക്കളുടെ മനസ്സിൽ ഇടം പിടിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. കടൽ കടന്നു വന്ന ഇന്ത്യയുടെ അന്തസ് കാത്തു സൂക്ഷിച്ച സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹവും മനസ്സിൽ ജീവിക്കുന്നു. ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടിയ ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹവും ജീവിക്കുന്നു. ജാതി മത വേർതിരിവുകൾ നോക്കാത്ത മദർ തെരേസ, അവരും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന നല്ല ചിന്ത ഈ ലോകത്തിന് പറഞ്ഞുകൊടുത്ത ശ്രീനാരായണ ഗുരുദേവൻ, അദ്ദേഹവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ നാടിൻ്റെ നിധികളായ കവികൾ, വിജ്ഞാനികൾ, അവരും നമ്മോടൊപ്പം തന്നെയുണ്ട്. അവരെല്ലാം മരിച്ചുപോയെങ്കിലും നമ്മുടെ മനസ്സിലൂടെ ജീവിക്കുന്നു. പക്ഷെ ജീവനോടെയുള്ള നമ്മളോ വെറും ജഡമായി ജീവിക്കുന്നു. നേട്ടങ്ങൾ ലക്ഷ്യമാക്കൂ, സ്വപ്നമെന്ന ഗോപുരം പടുത്തുയർത്തും, എല്ലാത്തിനും ഉയരത്തിലേക്ക് എത്തിച്ചേരൂ. നമ്മൾ സഞ്ചരിക്കുന്ന പാതയിൽ കഷ്ടപ്പാടുകളുണ്ടാവും, വേദനയുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. പക്ഷെ അതിനെയെല്ലാം മറികടക്കാൻ നമ്മുടെ പക്കലൊന്നുണ്ട്, അതാണ് നമ്മുടെ ആത്മവിശ്വാസം. ഇപ്പം ഞങ്ങളുടെ സ്വപ്നം തന്നെയാണോ? പക്ഷെ കേട്ടതെല്ലാം സത്യമായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് മറ്റു പലതും വിചാരിച്ചു വെച്ചിരിക്കായിരുന്നു. എടാ സൂര്യ, നീ എഴുന്നേറ്റില്ലേ? അവനിപ്പോ എഴുന്നേറ്റത് തന്നെ. വല്ല പെണ്ണുങ്ങളെ സ്വപ്നം കണ്ട് കിടക്കുമായിരിക്കും. അത് ഞാൻ ഡോക്ടറാവണമെന്ന് ആഗ്രഹിച്ചു, പിന്നെ പോലീസ് ആവണമെന്നുള്ള ആഗ്രഹമായിരുന്നു, പിന്നെ പട്ടാളത്തിൽ ചേരണമെന്നായി, അത് കഴിഞ്ഞപ്പോൾ ലെക്ചറർ ആവണമെന്നായിരുന്നു. ഇങ്ങനെ ഓരോ ദിവസം മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ, പക്ഷെ അതൊന്നും ആയില്ല. ഇപ്പൊ ഞാൻ ഡിപ്ലോമ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി അടുത്തത് എന്തായിരിക്കും എന്തോ. സൂര്യ, ഉച്ചവരെ കിടന്നുറങ്ങിയ നിന്റെ ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. ഇന്നലെ രാത്രി കൂടി ഞാൻ നിന്നോട് പറഞ്ഞതാ, കാലത്ത് എഴുന്നേക്കണം, റെഡിയായി പോണെന്നൊക്കെ. ഇനി ഹോസ്റ്റലിൽ നിന്ന് എന്തായിരിക്കും എന്തോ. അവിടെ പോയാൽ ഇപ്പൊ എന്താവാനാ, ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ? ഇങ്ങനെയാണെങ്കിൽ നല്ല രസമായിരിക്കും. എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ, ബാംഗ്ലൂരിൽ എങ്ങനെയാ ഡിപ്ലോമ കഴിഞ്ഞെന്ന് എനിക്ക് മാത്രം അറിയാം. ഇനി ഫൈനൽ ഇയർ എങ്കിലും നീ ഒന്ന് മര്യാദക്ക് പഠിക്കാൻ നോക്ക്. ഇന്ന് അഡ്മിഷൻ ലെറ്റർ, അവിടെയെങ്കിലും ഒന്ന് മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. ഇനിയല്ല ജീവിതത്തിന്റെ യാത്ര തുടങ്ങുന്നത്, ആരംഭം. ബുക്ക് സാർ, ഇതിൽ നല്ല നല്ല കഥകളുണ്ട് സാർ. സാർ ബുക്ക് സാർ, സാർ വാങ്ങൂ സാർ, നല്ല കഥകളുണ്ട്, വാങ്ങിക്കോളൂ സാർ. സാർ നിങ്ങൾക്ക് ബുക്ക് എന്തെങ്കിലും വേണോ? കോളേജിലെ പുസ്തകം തന്നെ ഞാൻ കാണാറില്ല, അതിനിടയിൽ ഈ പുസ്തകം വായിക്കാൻ എങ്ങനെ സമയം കിട്ടാന്? സാർ അതിനുവേണ്ടി സമയം കണ്ടെത്തണം സാർ. പുസ്തകം ഒരു നല്ല സുഹൃത്തിനെ പോലെയാ, നമ്മളെ ആര് വിട്ടിട്ട് പോയാലും പുസ്തകം ഒരിക്കലും നമ്മളെ വിട്ടിട്ട് പോകില്ല സാർ. പുസ്തകം വിൽക്കുന്ന ആൾക്കാർ മുഴുവൻ പറയുന്ന ഇതേ കാര്യം തന്നെയല്ലേ? പുസ്തകം വിൽക്കുന്നത് എനിക്ക് ബിസിനസ് അല്ല സാർ, എന്റെ പട്ടിണി മാറ്റാനാ. എനിക്കും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് സാർ. ഓഹോ, അപ്പൊ താങ്കൾക്കും എന്നെ പോലെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലേ. പകൽ സ്വപ്നമാണോ അതോ പാതിരാ സ്വപ്നമാണോ? ഇത് രണ്ടുമല്ല സാർ, എന്റെ സ്വപ്നങ്ങൾ നന്നായി ഉറങ്ങാൻ സാധിക്കുന്നവയാ.
അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, അതെന്താണാവ്? കാണുകയാണെങ്കിൽ ഒരു വലിയ സ്വപ്നം തന്നെ കാണണം. എനിക്കിപ്പോ ഒരേ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ, IAS ഓഫീസർ ആവണമെന്നുള്ളതാ എന്റെ സ്വപ്നം. എക്സാമിന് ഞാൻ 4 പ്രാവശ്യം തോറ്റുപോയി. എക്സാമിന് തോറ്റുപോയാലും ജീവിതത്തിൽ തോൽക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ ഇപ്പൊ ഞാൻ വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഇതിന്റെ 5-ാമത്തെ ശ്രമമാണ്, വീണ്ടും ഞാൻ എഴുതിയിരിക്കുക. എന്റെ ദൈവമേ, വലിയ സ്വപ്നമൊക്കെ ആണല്ലോ. കണ്ണുകാണാൻ പറ്റാത്ത എനിക്ക് ഇത്രയും സ്വപ്നങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ ഇതെല്ലാം ഉള്ള നിങ്ങൾക്ക് എത്ര മനോഹരമായ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുമല്ലേ. ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഒരുമാതിരി ഊള സ്വപ്നങ്ങളാ. പക്ഷെ തന്റെ സ്വപ്നം സാധിച്ചെടുക്കാവുന്ന അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. Yes. If you want to shine like a sun, you should burn like a sun. ഓ, വീണ്ടും വണ്ടി കട്ടപ്പുറത്ത് കയറിയോ? എന്നും ഇത് തന്നെയാണല്ലോ അവസ്ഥ. ശരിക്കും വണ്ടിക്ക് എന്താണോ പ്രശ്നം. വണ്ടി പഞ്ചറായി, എല്ലാരും ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ഈ ബസ് വരുന്നവരുടെ കേറിക്കോട്ടാ. വേറൊരു ബസ് വരുന്നടാ. വേണ്ടവര് ആ ബസ് കേറിക്കോ, സെയിം റൂട്ടോ. താനിപ്പോ എവിടെയാ? ആ, അവിടെ എത്തിയായിരുന്നോ? ഞങ്ങളെടുത്ത വണ്ടി പഞ്ചറായി. ഇല്ല, വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ, അവരുടനെ വരുമായിരിക്കും. അല്ല, താനേലും കേറി പോന്നില്ലേ? If you want to shine like a sun, you should burn like a sun. ആഹാ, നല്ല കവിത. എന്റെ പൊന്നണ്ണ, ആരെങ്കിലും വരുമോ? ഇവർക്കും നമ്മളെ പോലെ സ്വപ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. സർ, ഈ ബസ് മംഗലാപുരം പോവോ? മംഗലാപുരത്തേക്ക് പോവും, പക്ഷെ എത്ര മണിക്ക് എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതെന്താ സാറേ, ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ ആളെ കാണുന്നില്ലല്ലോ. ഏ, പുറത്ത് നിന്ന് നോക്കി എങ്ങനെയാ കാണുക? അകത്തേക്ക് കയറി നോക്ക്, ആ റെഡിയുള്ള അമിതാഭ് ബച്ചനെ കാണാൻ പറ്റില്ല. നിങ്ങളും പിന്നെ ഈ ബസ്സൊക്കെ ഒരുമാതിരി സർക്കസ് കൂടാരം പോലെ ഉണ്ടല്ലോ. മോനെ, ഇതാണ് എന്റെ സ്വപ്നത്തിലുള്ള ബസ്. ഈ ബസ്സിന്റെ ഓണറും ഞാനാണ്, കണ്ടക്ടറും ഞാനാണ്, മാത്രമല്ല ഇതിന്റെ ക്ലീനറും ഞാൻ തന്നെയാ. ഒരു കാര്യം പറഞ്ഞു, സ്വപ്നങ്ങൾ ആർക്കൊക്കെ വരുന്നു, ഏത് സമയത്ത് വരുന്നു, എങ്ങനെയൊക്കെ വരുന്നു പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാ ഈ ബസ്. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു, ഏത് സമയത്തൊക്കെ എത്തും എന്ന് പറയാൻ പറ്റില്ല. ഡോണ്ട് വെറി, നീ ഇങ്ങോട്ട് ഇരുന്നോ അപ്പഴേ. മാമാ, റൈറ്റ് റൈറ്റ്. താങ്ക്സ് ചേട്ടാ, ബൈ.
ഉണ്ടാവും.